ഇന്നത്തെ ഐ പി എൽ മത്സരത്തിൽ ലക്നൌവും പഞ്ചാബുമാണ് നേർക്കു നേർ വന്നത്. മത്സരം പഞ്ചാബ് ജയിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ അവസാനം പഞ്ചാബ് കളി വിട്ടുകൊടുത്തു. ഇന്നത്തെ മാച്ച് ഒത്തുകളിയാണെന്ന് പോലും സംശയിച്ചിരുന്നു. അതുപോലത്തെ പ്രകടനമാണ് പഞ്ചാബ് ഇന്ന് പുറത്തെടുത്തത്. ജയിച്ച മത്സരം വിട്ടുകൊടുത്തു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലക്നൗ മികച്ച ബാറ്റിംഗ് ആണെന്ന് പുറത്തെടുത്തത്. 200 റൺസിന്റെ ടാർഗറ്റാണ് ലക്നൗ പഞ്ചാബിന് കൊടുത്തത്. ഡി കോക്ക് വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ലക്നൌവിന് വേണ്ടി ഓപ്പണിങ്ങിൽ കാഴ്ചവെച്ചത്. എന്നാൽ രാഹുലും ദേവദത്ത് പടിക്കലും നിരാശപ്പെടുത്തി. അതുപോലെ തന്നെയായിരുന്നു സ്റ്റോനിസിന്റെയും അവസ്ഥ. പിന്നീട് അടിച്ചു കളിച്ചത് നിക്കോളാസ് പൂരനായിരുന്നു. താരം ഇന്ന് 42 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയും അടിച്ചു കളിച്ചു. ഇതോടുകൂടി കൂറ്റൻ ടാർഗറ്റാണ് ലക്നൌവിന് ലഭിച്ചത്. 20 ഓവറിൽ 8 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 199 റൺസാണ് ലക്നൌ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചത് വലിയൊരു ടാർഗറ്റായിരുന്നു. എന്നാലും പഞ്ചാബ് അടിച്ചു കളിച്ചു. ഓപ്പണിംഗിൽ ഇറങ്ങിയത് ശിഖർ ധവാനും ജോണി ബെയർസ്റ്റോയുമായിരുന്നു. രണ്ടുപേരും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. 11 ഓവർ ആകുമ്പോഴേക്കും പഞ്ചാബ് 100 റൺസ് കടന്നിരുന്നു. ഒരു വിക്കറ്റ് പോലും അവരുടെ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആ ടീമാണ് ഇന്ന് കളി തോറ്റിരിക്കുന്നത്. 102 റൺസിലാണ് പഞ്ചാബിൻ്റെ ആദ്യത്തെ വിക്കറ്റ് പോയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് പഞ്ചാബ് കളി വിട്ടുകൊടുക്കുകയായിരുന്നു. അതുവരെ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത പഞ്ചാബ് പിന്നീട് അങ്ങോട്ട് മുട്ടിക്കളിക്കുകയാണ് ചെയ്തത്. എന്താണ് പഞ്ചാബിനെ സംഭവിക്കുന്നതെന്ന് ആരാധകർക്കും മനസ്സിലായില്ല. ഞങ്ങൾക്ക് ഈ ഒരു കളി ജയിക്കേണ്ടെന്ന മട്ടിലായിരുന്നു പഞ്ചാബിൻ്റെ ബാറ്റിംഗ് ഇന്നത്തെ. ആദ്യത്തെ 10 ഓവർ വരെ മികച്ച രീതിയിൽ കളിച്ച പഞ്ചാബ് പിന്നീട് കളി തോൽക്കാൻ വേണ്ടി കളിച്ചു. ഇന്നത്തെ മാച്ച് ഒത്തുകളിയാണെന്ന് പോലും ആരാധകർക്ക് സംശയമുണ്ട്. അതുപോലത്തെ പ്രകടനമായിരുന്നു പഞ്ചാബിൻ്റേത്. ഈസിയായിട്ട് ജയിച്ച മത്സരമാണ് പഞ്ചാബ് അവസാനം കൊണ്ടുപോയി തൊലച്ചത്. അപ്പോൾ ഇന്നത്തെ കളി ഒത്തുകളിയാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.